നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം മുൻ എ ലീഗ് ചാമ്പ്യന്മാരായ ബ്രിസ്ബെയിൻറോ റെഫ്സിയും അർജന്റൈൻ ടോപ് ടയർ സംഘം ഡിപ്പോഡിവാ ഡിഫൻസിയും പങ്കെടുക്കുന്നതോടെ ഭാവുസാഹേബ് ബന്ധൂത്കർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള ടൂർണമെൻറ്റിൻ്റെ സ്റ്റാറ്റസ് തന്നെ മാറിയെന്ന് ഏവരും സമ്മതിക്കുമ്പോൾ ഗവൻ ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന ടൂർണമെൻറ്റിന് ഗവൻ ഗവൺമെൻറ് നൽകുന്നത് രണ്ട് കോടി രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്ന ടൂർണമെൻറ്റിൻ്റെ മുഴുവൻ ചെലവുമാണ് രണ്ട് ഗ്രൂപ്പുകളിലായി എട്ട് ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെൻറ്റ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ആരംഭിക്കുമ്പോൾ ഓസ്ട്രേലിയയിലെയും അർജന്റീനയിലെയും ടോപ്പ് ടയർ ലീഗ് ടീമുകൾ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് തന്നെ മത്സരങ്ങളുടെ സംപ്രേഷണം ഉണ്ടാവുമോ എന്നതും ആരാധകർ ആവേശത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് സ്പോർട്സ് കാസ്റ്റ് ഇന്ത്യ യൂട്യൂബ് ചാനലിലും ഫിഫ പ്ലസിലും തത്സമയം മത്സരങ്ങൾ വീക്ഷിക്കാനാവും എന്നത് ആരാധകർക്ക് ആവേശം സമ്മാനിക്കുമ്പോൾ ഫത്തോട ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ മത്സരം നേരിട്ട് കാണാനെത്തുന്നവർക്ക് ഒരു ദിവസത്തെ രണ്ട് മത്സരങ്ങളും കാണാനായി നൂറ് രൂപയാണ് കുറഞ്ഞ ടിക്കറ്റ് നിരകം വെസ്റ്റേൺ ടിക്കറ്റിന് ഇരുന്നൂറ് രൂപയും ചാർജെങ്കിൽ ടിക്കറ്റ് വിൽപ്പന ഇന്നാവും ആരംഭിക്കുക ഫ്ലൈറ്റ് ക്യാൻസലേഷനും വിസ പ്രശ്നങ്ങളും ഒക്കെ വിദേശ സംഘങ്ങളുടെ വരവ് അല്പം താമസിപ്പിച്ചെങ്കിലും ഇരുപത്തിനാലിന് തന്നെ മത്സരങ്ങൾ ആരംഭിക്കും എഫ് സി ഗോവ ബ്രിസ്ബെൻ റോർ എഫ് സി മത്സരം ഇതോടെ റീഷെഡ്യൂൾ ചെയ്യേണ്ടി വന്നെങ്കിലും ഇന്ത്യൻ ഫുട്ബോളിന് ഇനി ആവേശം സമ്മാനിക്കും ഈ ഗോവൻ ഫുട്ബോൾ മാമാങ്കം എന്നത് ഉറപ്പായി കഴിഞ്ഞു